നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം അനുകൂലമാണ്. പഠന സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എക്സാമിന് ഫേസ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു വിഷയത്തിന് കുറച്ച് പുറകോട്ടായി പോകുമോ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, ഈ കൺഫ്യൂഷൻ ടെൻഷൻ അതൊക്കെ മാറണം. എക്സാമിനെ ഫേസ് ചെയ്യുന്നത് നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് വേണം, പ്രതീക്ഷ നമുക്ക് വേണം. അതില്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന വിജയത്തിലേക്ക് എത്തില്ല. വിദ്യ രാജരാജേശ്വരി മന്ത്രം ജപിച്ച് സാരസ്വത അരിഷ്ടം 11 ദിവസം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ ഈ വക പ്രശ്നങ്ങളിലുണ്ടായിരിക്കുന്ന വിഷമങ്ങൾ മാറി നമുക്ക് നല്ല ആർജവത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ടെസ്റ്റ് ഇൻ്റർവ്യൂ നടന്ന അത് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നവർക്കും ഇൻ്റർവ്യൂവിനെ നമുക്ക് പോവേണ്ട ആവശ്യകത വന്നാൽ അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുന്നവർക്കും ഭാഗ്യസൂക്ത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ വണ്ടിയിലോ സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. തടസ്സങ്ങൾ മാറി നമുക്ക് വിജയം നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്കുണ്ടാകും. വിവാഹ സംബന്ധമായിട്ട് തിരുവാതിര മകയിരം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്നൊരു ബന്ധമായിരിക്കണം, പൊരുത്തവും ശരിയാവണം. അതിനു വേണ്ടിയിട്ട് സ്വയംവര മന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകാൻ നല്ല മംഗല്യം, നല്ല വിവാഹയോഗം 3 മാസത്തിനകത്ത് തന്നെ അനുകൂലമായി കാര്യങ്ങൾ മുന്നോട്ട് വരാൻ ഈശ്വരാധീനം സഹായിക്കും. കാർത്തികമുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ജാമ്യം നിന്നാലും മറ്റു കാര്യങ്ങളൊക്കെ അത് നമ്മുടെ തലയിൽ വന്ന് നമ്മൾ ബലിയാടാകേണ്ട അവസ്ഥ, നല്ല ബന്ധങ്ങൾ വഷളാകുന്ന അവസ്ഥ, നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമാകും. ശ്രദ്ധയും അന്വേഷണവും നടത്തി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാവും, സഹായിക്കാവും, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വീട്ടിൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ സാമ്പത്തികമൊക്കെ നമുക്ക് നമ്മുടെ കൈക്കൊതുങ്ങുന്ന രീതിയിൽ കണക്കൂട്ടലിൽ നിൽക്കാൻ സഹായകരമാകും. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായകരമാകും. പ്രത്യേകിച്ച് ശനിയുടെ ചൊവ്വയുടെ കാലഹോരയിൽ പോയി കഴിഞ്ഞാൽ വിഘ്നങ്ങൾ നഷ്ടങ്ങളുണ്ടാകും, യാതൊരു സംശയമില്ല. മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നിൽക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ശരിയായിട്ടുള്ളൊരു പുത്രഭാഗ്യം അല്ലെങ്കിൽ ഒരു പെൺസന്താന യോഗം അനുകൂലമാകും. ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സംവാദം കഴിക്കുക. ആ തടസ്സങ്ങൾ മാറി 4 മാസത്തിനകത്ത് തന്നെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം വസ്തു സംബന്ധമായിട്ടുള്ളൊരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരെ സമയത്തോളം, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം സ്വല്പം ചലഞ്ചസ് തടസ്സപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. 3 തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തി ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ വിജയപ്രദത്തിലെത്താൻ അനുയോജ്യമായിട്ടുള്ള ദൈവാധീനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 8, 12, 21 ഈ ദിവസങ്ങൾ സൽക്കർമ്മങ്ങൾ മറ്റു കാര്യങ്ങളിൽ നമ്മൾ നിശ്ചയിച്ച് അതിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന് നെഗറ്റീവ് ഫലം നമുക്ക് വരും. പുണർദത്തൽ കാൽപോയം ആയില്യം കർക്കിടകരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ പല പ്രപ്പോസലുകളും വരുന്നു, കല്യാണമായിട്ട് നടക്കുന്നില്ല, ഏജ് ഓവറായി വരുന്നു, നീണ്ടുപോകുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി, ഒരു കല്യാണം നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല. നല്ലൊരു ബന്ധം നടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്,
അത് ശുഭകരമാകണം. പല കാര്യങ്ങളും പഠിക്കലെത്തിയിട്ട് തടസ്സം. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 7 ചൊവ്വയും 7 വെള്ളിയും ചെറുനാരങ്ങ മുറിച്ച് അത് ദീപം കത്തിക്കുക, നാരങ്ങാ ദീപം, അക്ഷദീപം കത്തിക്കുക. 2 പ്രപ്പോസൽ ഈ കാലയളവിൽ വരാനും അതിലൊന്ന് നടക്കാനും യോഗം ഉണ്ടാകും. പിതൃപൂജകൾ മുടങ്ങിക്കിടക്കുന്നത് ചെയ്ത് തിലഹോമാദി കാര്യങ്ങളും ലക്ഷ്മിനാരായണ പൂജയും ചെയ്ത് ആ വക ശാപപാപ ബന്ധനങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ വരും തലമുറയോ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറണം. പിതൃക്കളുടെ അനുഗ്രഹം വേണം, അത് നമ്മൾ നേടിയെടുക്കുക ചെയ്യാം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന ചിലരുടെ ദുസ്വാധീനം നമ്മളെ ബാധിക്കും. അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളും നടക്കാത്തതിൻ്റെ വാശി വൈരാഗ്യം, പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ മുൻപ് കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ള സ്ഥിതിവിശേഷം. അതിൽ 2-ാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി. അത് വീഴ്ച ആക്സിഡൻറ്റിൽ നിന്ന് വരെ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് വരുന്ന വൃശ്ചികം ധനുസ് മാസം വരെ വളരെ നല്ല സമയമല്ല. പോകുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്ന അവസ്ഥ. ഉപകാരം ചെയ്താൽ ഉപദ്രവമാകുന്ന സ്ഥിതിവിശേഷം എന്നുള്ളത് ചുരുക്കം. കുറച്ച് കരുതലും ശ്രദ്ധയും ആവശ്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് അനുകൂലമായിട്ട് നടന്ന് അതുകൊണ്ടുള്ള മെച്ചവും ഗുണവും സഹായവും നമുക്ക് നേടാൻ പറ്റിയ സമയമാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു പ്ലാൻ അനുസരിച്ച് വാസ്തുദോഷം വരാത്ത രീതിയിൽ ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതോടൊപ്പം കിട്ടാനുള്ള സാമ്പത്തികം, ബാങ്ക് ലോണ്, ചിട്ടി, മറ്റു കാര്യങ്ങൾ, കുറിയൊക്കെ അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഭാഗ്യസൂക്ത മുദ്ര ഗൃഹസ്ഥാനത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വയ്ക്കുകയോ ചെയ്യുന്നത് ഉചിതമായിരിക്കും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേതുവിൻ്റെ മൗഢ്യഭാവസ്ഥിതി വരുമ്പോൾ അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുള്ളത് നമ്മളെ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം. തലവേദന, പെടലുവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, വയറുവേദന, നെഞ്ചുവേദന, ഇങ്ങനെ ഓരോ തരത്തിൽ എനിക്ക് വയ്യ, കിടന്നാൽ മതി, ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥ. ഒരു ആർജവത്തോടു കൂടി കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വരണം. ഇതിന് ബ്രഹ്മീകൃതം വ്രതശുദ്ധിയോടുകൂടി ജപിച്ച് 11 ദിവസം കഴിക്കുക. ഈ വക ഹെൽത്ത് പ്രോബ്ലംസ്, ശാരീരികമായിട്ടുള്ള ക്ഷീണം, തളർച്ച മാറി പഴയ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ചിത്തിരത്തര ചോതി വിഷാദത്തിമുക്കാൽ തുലാം രാശി ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ പുറത്തുള്ള ശത്രുദോഷം നമ്മുടെ തൊഴിൽ, ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങളെത്തും. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അർഹമായിട്ടുള്ള പ്രമോഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം അത് തരാതെ ഒഴിവാക്കി നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുക, പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ, പൂട്ടിക്കെട്ടി പോകണോ വേണ്ടയോ എന്ന് വരി തോന്നിപ്പോകുന്ന അവസ്ഥ. ഇത് മെയിനായിട്ട് ശത്രുദോഷം വളരെ നല്ല രീതിയിൽ നിൽക്കുന്നു. നമുക്കെതിരായിട്ട് നമ്മളെ തകർക്കുക, നമ്മളെ അവിടുന്ന് തെറിപ്പിക്കുക, പരാജയപ്പെട്ട് പിൻവാങ്ങി പോകണം, ഇതാണ് അവരുടെ ആവശ്യം. സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഷോക്കസ് നോട്ടീസ്, ഇതൊരു മേഖലയിൽ. അതോടൊപ്പം കേസ്, മറ്റു കാര്യങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഇങ്ങനെ വലയ്ക്കുന്ന സ്ഥിതിവിശേഷം. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ഒരു സന്തോഷമില്ലായ്മയും സങ്കടം, ടെൻഷൻ, ദേഷ്യം, നിരാശ, ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കുന്ന സ്ഥിതി. ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഈ വക ദോഷങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. ഇവിടെ വിഘ്നേശ്വരന് ഗണപതിക്ക് 3 വ്യാഴാഴ്ച കരകമാല ചാർത്തി 3-ാമത്തെ വ്യാഴാഴ്ച 3 നാളികേരം ഉടച്ച് ഗണപതി ഹോമം നടത്തുക. സർവവിഘ്നങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. യാതൊരു സംശയമില്ല, ഈശ്വരാധീനം അനുകൂലമാണ്. വിഷാദത്തേക്കാൾ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ദൈവാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും എടുക്കില്ല. ചില തെറ്റിദ്ധാരണയും നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള നേരായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉണ്ടാകുന്ന പ്രവൃത്തിയാണ്. പക്ഷെ നമ്മൾ തകരാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല. ഇത് പഠനത്തെയോ നമ്മുടെ തൊഴിലിനെയോ ഗൃഹകാര്യങ്ങളെയോ നെഗറ്റീവായിട്ട് വന്നാൽ അത് മറ്റുള്ളവരെയും കൂടെ ബാധിക്കും.
അത് വരാൻ പാടില്ല. ഇവിടെ ഭാഗ്യസൂക്ത പൂജ മൂന്ന് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്ത് പാൽപ്പായസ നിവേദ്യം ചെയ്യുക. ഈ വക സ്നേഹബന്ധങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, യാതൊരു സംശയമില്ല. കാരണം പ്രേമം അല്ലെങ്കിൽ അഫെയർ അല്ലെങ്കിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, ഈ മേഖലയിലാണിത് കൂടുതലും ബാധിക്കുന്നത്. ബന്ധങ്ങൾ പെട്ടെന്ന് തെറ്റിദ്ധാരണയും വാശിയും സംശയത്തിലേക്കും പോകുന്ന അവസ്ഥ. ഇത് നമ്മളെത്ര പറഞ്ഞാലും വെളിവാക്കിയാലും അവർക്ക് പിടികിട്ടിയില്ല. ഭാഗ്യസൂക്ത പൂജ വിഷ്ണു ക്ഷേത്രത്തിൽ മൂന്ന് വ്യാഴാഴ്ച ചെയ്ത് പാൽപ്പായസം നടത്തുക. അതിൻ്റെ ഗുണം നമുക്ക് വളരെ അനുകൂലമായിട്ട് വരും. മൂലം പൂരാട ഉത്രാടത്തിക്കാല് ധനുരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ ബാധിക്കണം. ആവക ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതെ ഒഴിവാക്കിയെടുക്കണം. ശത്രുസംഹാര പൂജയായിട്ട് രക്തപുഷ്പാഞ്ജലി ഏഴ് വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം വീട് മാറണോ വേണ്ടയോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് മാറാൻ. ശരിയായിട്ടുള്ള ഗൃഹമാറ്റം, ഐശ്വര്യം, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വാഹനം മാറണോ പുതിയതെടുക്കണോ ചേഞ്ച് ചെയ്യണോ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അശ്വതി, മകയിരം, ചതയം, ഉത്രട്ടാരി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ ശരിയായിട്ടുള്ള ഘടനയും പാപത്വ ചേർച്ചയും ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം ഡിലേ ആവും. അത് പൊരുത്തം നോക്കി അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടും ദോഷവും ഉണ്ടാകും. അതിലെ വിശ്വാസം, സ്നേഹം, സമ്പത്ത്, സൗന്ദര്യമല്ല, പൊരുത്തത്തിൽ മറ്റ് പ്രധാന ഘടകങ്ങളുണ്ട്. ജാതകങ്ങൾ തമ്മിൽ വ്യക്തമായിട്ട് നോക്കി അത് ചേർച്ചയുണ്ടെങ്കിൽ നടത്താൻ പാടുള്ളൂ. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെയും വസ്തുസംബന്ധമായിട്ടുള്ള ഒരിടപാട് അനുകൂലമായിട്ടുള്ള നടക്കാൻ സമയമാണ്. എക്സാം ടൈമിൽ ടെൻഷൻ, അസ്വസ്ഥത ഇതെല്ലാം മാറി നല്ല രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാകണം. അതോടൊപ്പം സാമ്പത്തിക കാര്യത്തിൽ രണ്ടിടത്തുനിന്ന് കിട്ടാനുള്ള സാമ്പത്തികയിൽ ഒന്ന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില സ്നേഹബന്ധങ്ങളിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തെളിയും. അതായത് സംസാരിച്ച് സെറ്റിൽമെൻറ്റായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡൈവേഴ്സ്, മറ്റു കാര്യങ്ങളിൽ വ്യവഹാര കാര്യങ്ങളിൽ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേർന്ന് ഒരിക്കൽ കൂടി കുട്ടികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മറച്ചു വച്ച് അല്ലെങ്കിൽ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. ഇവിടെ ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് രുദ്രേശ്വരി കവചന മന്ത്രത്തിൽ കലശപൂജ നടത്തി ഗൃഹസ്ഥാനത്ത് വെക്കുക. ഈ വക തടസ്സങ്ങളും കാര്യങ്ങളും മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. യാത്രാ സംബന്ധമായുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ, ബുധൻ്റെ, ചന്ദ്രൻ്റെ കാലഹോരയിൽ പുറപ്പെടുന്നതും ഉചിതമാണ്. ഇവിടെയും കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് അനുകൂലമായിട്ട് വന്ന് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് തെളിയും. ബാങ്ക്, മറ്റ് കാര്യങ്ങൾ, ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒത്തുവരും. ഇവിടെ രണ്ടർത്ഥത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒന്ന്, കുടുംബ പരദേവതയ്ക്ക് അതിൻ്റെ കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തടസ്സങ്ങൾ തീർത്ത് മന്ത്രമൂർത്തി, യോഗീശ്വരൻ, തമ്പുര നിത്യാദികളെ വെച്ചാരാധിച്ച് രുദ്രാക്ഷം, പീഠം, പെരമ്പുര, സങ്കല്പസ്ഥാനത്ത് ഉപചാരക്രിയ ചെയ്തിരിക്കുന്നവരെ സമയത്തോളം പഞ്ചപടുക്ക സമർപ്പിച്ച് ആവക തടസ്സങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മാറ്റും. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അവിടെ നാഗോപചാര സമർപ്പണം നടത്തുക. സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷമുണ്ടെങ്കിൽ അത് നമുക്കോ നമ്മുടെ കുടുംബത്തെയോ കുട്ടികളെയോ ബാധിക്കാതിരിക്കാൻ സർപ്പപ്രീതി പരിഹാര പ്രായച്ചിത്തം ചെയ്ത് രാഹുകയറു ദോഷങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതോടൊപ്പം പിതൃപൂജകൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നെങ്കിൽ തിരുവല്ലത്തോ തിരുനെല്ലിയിലോ അതിൻ്റേതായിട്ടുള്ള സമർപ്പണ ക്രിയ ചെയ്ത് തിലഹോമാദി കാര്യങ്ങളും ബലി പ്രായച്ചിത്തവും ചെയ്ത് ആവക ശാപങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. തീർത്ഥയാത്ര മറ്റു കാര്യങ്ങൾ പുറപ്പെടുന്നതിന് വളരെ നല്ല സമയമാണ്. ഈശ്വരാധീനം വളരെ അനുകൂലമാണ്. പുരുരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി. മീനം രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും ഗൃഹത്തെയും സ്ഥാപനത്തെയും ബാധിച്ചിട്ട് കുറേ കാലമായി. കാരണം രണ്ട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം രണ്ട് പേർക്കായിട്ട് കഴിഞ്ഞു. ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു. ഒന്ന് വീഴ്ച ആക്സിഡൻ്റായിട്ടും പിന്നെ ഒന്ന് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും. ഈ വക ദോഷങ്ങൾ ഇനി നമ്മളെ വേട്ടയാടാൻ പാടില്ല. മഹാസുദർശന യന്ത്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ കോൺഫിഡൻസും ശ്രദ്ധയും വരണം.
ദേഷ്യം, വാശി, ടെൻഷൻ. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി സ്പൈക്ക് ചെയ്യണോ, ടാറ്റൂ കുത്തണോ, കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ സമയമില്ല, വാഹനത്തിനെ സംബന്ധിച്ചോളം കാര്യങ്ങൾ, ജിമ്മിൽ ഓരോ പ്രശ്നങ്ങൾ. പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം നേരെ കഴിക്കില്ല, വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ, മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഏതെങ്കിലും കൂട്ടുകാരി വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ അത് മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് വരയുന്നത് ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്നുള്ളത്. പക്ഷെ കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഇത് നമ്മുടെ പഠനത്തെയും എക്സാമിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയാണ് നമുക്ക് നഷ്ടം ഉണ്ടാകുന്നത്, ലോസ് ഉണ്ടാകുന്നത്. അത് വരാൻ പാടില്ല. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ടോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളവരോടൊപ്പം എത്തി പറ്റൂ, അല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ചു ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ്, സസ്പെൻഷൻ, ട്രാൻസ്ഫർ പ്രശ്നങ്ങൾ ചില കോക്കസിൻ്റെയും യൂണിയൻ്റെയും കളി കാരണം വന്നുകൂടായികയില്ല. ന്യായമായിട്ടും നീതിയായിട്ടും നമുക്ക് കിട്ടേണ്ട പ്രമോഷനും മാറ്റവും അനുകൂലമായിട്ട് വരണം. ഇവിടെയും ശ്രീ മഹാത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷ എടുത്തിരിച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.